ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിപ് പിക്മെന്റേഷനെ കുറിച്ചിട്ടാണ് ഒരുപാട് കമന്റ്സ് പല ലിപ് ബാംസിന്റെയും ഒക്കെ ഇങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ വരാറുണ്ട് ഈ ചുണ്ടിന്റെ കറുപ്പ് നിറം കുറയ്ക്കാൻ എന്തു ചെയ്യണം ലിപ് ഉള്ള ലിപ്സിൽ ഇത് വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ അപ്പം ലിപ് പിക്മെന്റേഷൻ അഥവാ ചുണ്ടിലെ കറുപ്പ് നിറം എനിക്കും ഉള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഞാൻ അതിനെ പണ്ടൊക്കെ പ്രോബ്ലം തന്നെ ഡിഫൈൻ ചെയ്തിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല എൻ്റെ ചുണ്ട് അങ്ങനെയാണ് എന്തായാലും നമ്മുടെ മെലനിൻ്റെ അളവ് സ്കിന്നിൽ കൂടുന്ന സമയത്താണ് അതുകൊണ്ടാണ് ചുണ്ടിൽ ആ ഒരു ഡാർക്കനിങ് കാണുന്നത് ഇറ്റ് ഹാസ് കുറേ റീസൺസ് ജനറ്റിക് റീസൺസ് ആയിരിക്കാം എനിക്ക് ജനറ്റിക് ആയിട്ട് എൻ്റെ ലിപ്പ് ആണ് അല്ലെങ്കിൽ സൺ എക്സ്പോഷർ ആയിരിക്കാം അതല്ലെങ്കിൽ സ്മോക്കിംഗ് നിക്കോട്ടിൻ നല്ല രീതിയിൽ ചുണ്ടിന്റെ കളർ മാറ്റിയത് ഒരുപാട് പുരുഷന്മാരിൽ നമ്മൾ കാണാറുണ്ട് സ്മോക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെയാണ് ഐ റിയലൈസ് ദ ഹാർഡ് വേ ഇൻ മൈ ഓഫ് ഇൻവൈറ്റ് ട്വന്റി അസ്യൂംഡായ സ്മോക്കർ ബിക്കോസ് ചുണ്ടിൻ്റെ ഒരു പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില മെഡിസിൻ റിയാക്ഷൻസ് ചില പർട്ടിക്കുലർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ലിപ് പിഗ്മെന്റേഷൻ വരാം ലോങ് സ്റ്റോറി ഷോർട്ട് ദർ ആർ തിങ്സ് ദു ക്യാൻ ഓർ ദാറ്റ് വി ക്യാൻ ഡൂ ടു മേക്ക് ആർ ലിപ്സ് ലുക്ക് ആൻഡ് ഫീൽ ഹെൽത്തിമെന്റേഷൻ നമുക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുത്ത് ഒരു മാജിക് കൊണ്ട് അടിക്കുന്ന പോലെ അടിച്ച് അങ്ങ് മാറ്റാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബട്ട് നമുക്കുള്ള കണ്ടീഷൻ ബെറ്റർ ആക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ഇപ്പൊ വീഡിയോ ഇറങ്ങുന്ന ചോദിക്കട്ടെ ലിപ്പ്മെന്റേഷനൊരു പ്രശ്നമാണോ എയ്സ്തറ്റിക്കലി അത് പലപ്പോഴും ഒരു പ്രശ്നമാകാറുണ്ട് കാരണം എനിക്ക് ലിപ്സ്റ്റിക്കോ ഇല്ലാതെ അല്ലെങ്കിൽ ലിപ്പാമെങ്കിലും ഇല്ലാതെ പോകാനായിട്ട് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അത് കുറെയൊക്കെ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ പഠിപ്പിച്ചതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് നിങ്ങളുടെ നമ്മൾ തട്ടം വച്ചുണ്ടോന്ന് റോസി ലിപ്സ്റ്റിക്കോ നമ്മളങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആകാം പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിക്മെന്റഡ് ലിപ്സ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വാച്ച് കാണുന്ന ഷെയ്ഡ് ആയിരിക്കത്തില്ല അതുപോലെ പിക്മെന്റ് ചിലപ്പോൾ ഫുള്ളി കവർ ആവില്ല ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ് പിക്മെന്റഡ് ലിപ്സ് വരുന്ന സമയത്ത് ഉള്ളത് ഇതൊക്കെ ഓർമ്മം ചെയ്യാവുന്നതേ ഉള്ള ഒരു കാര്യമൊന്നുമില്ല എന്നാലും ലിപ്സ് ഹെൽത്തി ആക്കി വെക്കാനുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉറപ്പായിട്ടും നമുക്ക് എന്റെ വീഡിയോയിൽ പരിചയപ്പെടാം സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് ആണ് ലിപ് ഡ്രൈനസ് ഈ ഉള്ള ലിപ്സിന് മിക്കവാറും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ലിപ് ഡ്രൈനസ് എന്ന് പറയുന്നത് നമുക്ക് അതിന് ഏറ്റവും ഈസി നമ്മൾ ചെയ്യുന്ന കാര്യം ചുണ്ടിങ്ങനെ സലവേറ്റ് ഏതിങ്ങനെ നക്കുക എന്നുള്ളതാണ് അത് ശരിക്കും മോർ ഗുഡ് ആണ് ചെയ്യുന്നത് കാരണം ഈ സലൈവയിൽ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട് അമൈലേസ് എന്നൊക്കെ പറഞ്ഞ് ഇത് ശരിക്കും നമ്മുടെ ചുണ്ടിലുള്ള വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിൻ അങ്ങ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതായത് നമ്മൾ സലൈവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്ത് കുഴപ്പമില്ല പക്ഷേ വിദിൻ എ ഫ്യൂ സെക്കൻഡ്സ് സലൈവ് ഇവപറേറ്റ് ചെയ്ത് ഇടമ്പോ ചുണ്ട് കൂടുതൽ ഡ്രൈ ആവും അതുപോലെ ചുണ്ടില് നമുക്കിങ്ങനെ ഈ ചുറ്റുമുള്ള സ്കിന്നില് വളരെ ഡെലിക്കേറ്റ് സ്കിന്നിൽ ഇങ്ങനെ ഈ ഓയിൽ ഗ്ലാൻസ് ഒക്കെ ഉണ്ട് അതെല്ലാം ആ നാച്ചുറൽ ഓയിൽസ് എല്ലാം ഈ സലൈവ എടുക്കും അപ്പം നമ്മൾ സലൈവ സലൈവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നക്കി ചുണ്ട് ഡ്രൈനസ് കുറയ്ക്കുന്ന ആക്ച്വലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എപ്പോഴും ഒരു ലിപ് ബാം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലിപ് ബാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാംസ് പുരുഷന്മാർ ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരുണ്ട് ചെറിയ ടിൻറ്റുള്ള ബാംസ് ഉപയോഗിക്കുന്നുണ്ട് സോ ഇന്നത്തെ ഈ വീഡിയോ മൊത്തം യൂണിസെക്സ് ആണ് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒന്നും വ്യത്യാസപ്പെടുത്തി പറയുന്നില്ല എല്ലാ ജനറും ഉപയോഗിക്കാവുന്നതാണ് ബാം ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെറാമൈഡ് അതുപോലെ പെപ്റ്റൈഡ് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ടുള്ള ലിപ് ബാംസ് തിരഞ്ഞെടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എസ്പെഷ്യലി ഡ്രൈയിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുണ്ട് പൊതുവെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ നക്കുന്നതിന് പകരം അങ്ങനെയുള്ള ലിപ് ലിബ്ബാമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒരു മോയിസ്റ്ററൈസിംഗ് ആയിട്ടുള്ള ഒരു ക്രീം ചുണ്ടിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രീമോ മറ്റോ അപ്ലൈ ചെയ്ത് തന്നെ നമ്മളെപ്പം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സജഷൻ എന്ന് പറയുന്നത് ഹൈ ലിപ് ലിബാം ആണ് അതല്ലാതെ ഒന്ന് രണ്ടോ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം േ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മിസ്റ്റർ നൈപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സെക്കൻഡ് തിങ് സെക്കൻഡ് തിങ് എന്നല്ല ദിസ് ഇസ് പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് തിങ്സ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഫേസ് ഫേസ് വിട്ടിട്ട് ഇപ്പം ആൾക്കാർ ബോഡി ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് റീ അപ്ലൈ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും ചുണ്ടിന് സൺസ്ക്രീൻ വേണമെന്നുള്ളതിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ടു വീക്സ് ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഹൈഫണ്ട് അവരുടെ ലിപ് പ്രോഡക്റ്റ്സ് ഭയങ്കര കിട്ടലാണ് അവരുടെ എസ് പി എഫ് തേർട്ടി ഉള്ള ഓൾ ഐ നീഡ് ലിപ്സ് ക്രീം ദിസ് കണ്ടെയിൻസ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൺ പേഴ്സൺ കോജിക് ആസിഡ് ആൻഡ് അവക്കാഡോ ഓയിൽ ടെൻ ഗ്രാം പ്രോഡക്റ്റ് ആണ് ക്യൂട്ടസ്റ്റ് പാക്കേജിംഗ് എവർ ആൻഡ് ഐ ലവ് ദ ഗ്രീൻ കളർ സോ ഈ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നമുക്ക് അല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന ചില ഇൻഗ്രീഡിയൻസ് ആണ് കോജിക് ആസിഡ് അസിലിക് ആസിഡ് ഇങ്ങനത്തെ ചില പ്രോഡക്റ്റ്സ് ഉണ്ട് ഇത് ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് ചില നമ്മുടെ ഈ പെ പെട്രോൾ പമ്പ് സോറി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഓവർ ദി കൗണ്ടർ ചില മെഡിക്കേഷൻസിൽ നമ്മളിത് കാണാറുണ്ട് അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഇഫക്റ്റ് ആണുള്ളത് വെച്ചാൽ ഇവൻച്വലി ചുണ്ടിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത് എന്തായാലും എസ് പി എഫ് തേർട്ടി അടങ്ങിയിട്ടുള്ള ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനെയും ഫൈറ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു ഓൾ ഇൻ വൺ പ്രോഡക്റ്റ് ആണ് ഐഫൻ്റെ ഓൾ ഐ നീഡ് ലിപ്സ്ക്രീൻ ആൻഡ് അതായത് എന്തായാലും സേ നമ്മൾ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പൊതുവേ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വൈകിട്ട് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ റീഅപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് പല ലെയറിൽ കാണും നമ്മുടെ ചുണ്ടിൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ക്ഷമിക്കും അത് നമ്മൾ മിസ്ല വാട്ടർ കോട്ടണിൽ സോക്ക് ചെയ്തിട്ട് തുടച്ച് അങ്ങനെ അങ്ങ് പോകും ന വൈസ് ദ റീസൺ ലൈക്ക് വി ഹാവ് സ്പെസിഫിക് ഐ ആൻഡ് ലിപ് റിമൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് റിമൂവേഴ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് കാരണം പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ വാട്ടർ പ്രൂഫും സ്മർട്സ് പ്രൂഫും ഒക്കെയാണ് സോ നമ്മൾ കുറച്ചധികം പ്രഷർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെറുതെ മിസാ വാട്ടർ വെച്ച് അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ചുണ്ട് ആക്ച്വലി ഡ്രൈ ആവും പിന്നെ ഞാൻ ഉടനെ പോയി ലിബാമൊക്കെ ഇട്ടിട്ടാണ് ചുണ്ട് ഓക്കെ ആക്കുന്നത് ഞാൻ അതിനിപ്പോൾ പഠിച്ച ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഐ യൂസ് ഐദർ ആ ക്ലെൻസിങ് ഓയിൽ ഓർ ഒരു ക്ലെൻസിംഗ് ബാം അത് ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഫുൾ മേക്കപ്പ് ലിപ്പ് മേക്കപ്പ് ഫുൾ മെൽറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് ഒന്ന് വെള്ളം വെച്ച് ഒന്ന് ഒന്ന് ഇമൾസിഫൈ ചെയ്യും അതിനുശേഷം ഞാൻ ജസ്റ്റ് കോട്ടൺ വെച്ച് അങ്ങ് ബൈപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്തുള്ള ഗുണം നമ്മൾ മിസ്ര വാട്ടർ ഒക്കെ വെച്ച് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിന്റെ ഡ്രൈ ക്രാക്സിലോട്ടൊക്കെ ഇത് കൂടുതൽ ഇറങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട് ചുണ്ട് കൂടുതൽ ഡ്രൈ ആവും പക്ഷേ ഇഫ് യു ലൂ ഇഫ് യു യൂസ് അഫ് ക്ലെൻസിങ് ഓയിൽ ഓർ ക്ലെൻസിംഗ് ബാം ദാറ്റ് മെൽസ് ഇൻ ടു ഓയിൽ ചുണ്ട് നന്നായിട്ട് ക്ലീൻ ആകും ചുണ്ട് ഡ്രൈ ആകത്തില്ല സോ അപ്പോൾ പല ആൾക്കാരും മേക്കപ്പിനെ കുറിച്ച് ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കും പക്ഷേ മേക്കപ്പ് റിമൂവിലേക്ക് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള മിസില വാട്ടർ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരായിരിക്കും സോ ഡോണ്ട് ഡു ദാറ്റ് ഓൾവേസ് ഗെറ്റ് എ ക്ലെൻസിംഗ് ബാം ഓർ എ ക്ലെൻസിങ് ഓയിൽ ഇനി നൈറ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ലിപ്പ് മാസ്ക് ലിപ് ബാം തന്നെ അപ്ലൈ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലിപ്പ് മാസ്ക് ആൻഡ് ലിപ് ബാം ഇസ് ദാറ്റ് ലിപ് മാസ്ക് ഇസ് യൂഷ്വലി തിക്കർ കുറച്ചും കൂടി ഒരു ഗൂയി ടെക്സ്ച്ചറാണ് ലിപ് ബാമിനേക്കാൾ കൂടുതൽ നേരം നിൽക്കാനും ചുണ്ട് കൂടുതൽ സോഫ്റ്റ് ആക്കാനും ഉള്ള ഇൻഗ്രീഡിയൻസും ലിപ്പ് മാസ്കിലാണുള്ളത് ഞാൻ ലാക്മയുടെ ലിപ്പ് ലവ് റേഞ്ചിലെ ലിപ്പ് ആൻഡ് ചീ ക്രയോണും ലിപ്പ് മാസ്കും ഒന്നിച്ച് വാങ്ങിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ ഓൾ ഓണസ്റ്റി ഞാൻ അത്ര ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് കാരണം ലാക്മേ എനിക്ക് എപ്പോഴും ഔട്ട് ആൻഡ് ഔട്ട് ദർ ലൈക്ക് എ മേക്കപ്പ് കമ്പനി അപ്പോൾ അവരുപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ്യുന്ന സ്കിൻ കെയർ യൂസ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമൊന്നുമില്ലായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഐ ഗിറ്റ് എ ഷട്ട് ഇറ്റ് വാസ് എ ന്യൂ ലോഞ്ച് ക്യൂഡ് പാക്കേജിങ് ആൻഡ് ചില റിവ്യൂസ് കണ്ടു ലനീജ് പോലെയാണ് ലെനീഷ് നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു കൊറിയൻ ബ്രാൻഡാണ് ലെനീജ് എന്നാണ് ഞാൻ പറയുന്നത് ഇനി ലെനീജ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അവരുടെ ലിപ്പ് മാസ്കൾ ഭയങ്കര ഫേമസാണ് അപ്പോൾ അതുമായിട്ട് കുറച്ച് കമ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ ചില റിവ്യൂസ് കണ്ടപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് വാങ്ങി ആൻഡ് ഐ വാസ് ഇൻ റോങ് അറ്റ് ആൾ ഐ റിയലി ലവ് യൂസിങ് ദിസ് ഫോൺ ഇത് ഭയങ്കര അഫോർഡബിളി പ്രൈസാണ് ത്രീ ഹൺഡ്രഡ് സംതിങ് ഐ കോട്ടിറ്റ് ഫോർ ടു എയ്റ്റി നോ അങ്ങനെന്തോ ആണ് ആമസോണിൽ നിന്ന് വാങ്ങിയത് എവറി നൈറ്റ് ഐ അപ്ലൈ ദിസ് ആൻഡ് ദ മോർണിംഗ് ഐ വേക്കപ്പ് വിത്ത് നല്ല മോയ്സ്ചറൈസ്ഡ് ലിപ്സ് ലെനീഷിന്റെ ഒരു ഡ്യൂപ്പ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് അങ്ങനെ ഒരു ക്ലെയിമൊന്നുമില്ല ബട്ട് ഐ ലവ് ദ ടെക്സ്ചർ ആൻഡ് ദ പ്രൈസിങ് ദ പാക്കേജിംഗ് ഇറ്റ്സ് ഇറ്റ്സ് റിയലി ക്യൂട്ട് അവർ പറയുന്നത് ഇത് സ്മൂത്ത് ഹൈഡ്രേറ്റഡ് ലിപ്സാണെന്നുള്ളതാണ് ദ പോയിന്റ് ബീങ് പിഗ്മെന്റേഷനുള്ള ലിപ്സിന് ഡ്രൈനസ് ഉള്ള ചാൻസ് കൂടുതലാണ് ഇൻ അതവേഡ്സ് ഡ്രൈനസ് കുറച്ച് പിഗ്മെന്റേഷൻ കുറയാനുള്ള ചാൻസും കൂടുതലാണ് ഇതിനകത്ത് രണ്ട് സൂപ്പർ നെർജിംഗ് ഇൻഗ്രീഡിയൻസും ഉണ്ട് ഷിയ ബട്ടർ ആൻഡ് ആമണ്ട് ഓയിൽ സോ ദിസ് ഓൾസോ വെരി ഗുഡ് ഇവിടെ തന്നെ സ്ക്രബ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം പക്ഷേ സ്ക്രബിനെ കുറിച്ച് ഞാൻ പറയാം ബട്ടി എ ലുക്കിംഗ് ഔട്ട്

വൺ മന്ത് മുന്നേ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് വൺ ആകെയുള്ളത് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ചുണ്ടിലിങ്ങനെ റബ്ബ് ചെയ്യുക അതിനകത്ത് ഒരു ഗ്രാൻഡ് പാർട്ടിക്കിൾസ് കാണും മിക്കവാറും ഷുഗറി സ്ക്രബോ അല്ലെങ്കിൽ അങ്ങനത്തെ സോൾട്ട് ബേസ് സ്ക്രബ് എന്തെങ്കിലും ആയിരിക്കും വീക്കിലി ഒരു ട്വൈസ് വരെ നിങ്ങൾക്ക് ലിപ് സ്ക്രബ് ചെയ്യാം എന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ലോങ് വെയർ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണെങ്കിൽ അതിന് മുന്നേ ചെയ്യാം അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് നിങ്ങളുടെ ഈവനിംഗ് റൂട്ടീനോടൊപ്പം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം അതിനുശേഷം ബാം അപ്ലൈ ചെയ്യുക സ്ക്രബ് ചെയ്യുക ലിപ് ബാം അപ്ലൈ ചെയ്യാം നമ്മുടെ ഫേസിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ലിപ് സ്ക്രബ് എന്ന് പറയുമ്പോൾ യു ഡോണ്ട് ഓൾവേസ് ഹാവ് ടു ഗോ ഫോർ എ പ്രോഡക്റ്റ് ലൈക്ക് ദാറ്റ് ചിലപ്പോൾ നമുക്ക് വീട്ടിലെ തന്നെ ചില പൊടിക്കൈകൾ ഇപ്പം ബീട്രൂട്ട് ഷുഗറിൽ ഇങ്ങനെ ഗ്രാനുലേറ്റഡ് ഷുഗർ ഇങ്ങനെ മുക്കിയിട്ടിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ബീട്രൂട്ട് അപ്പോൾ ഒരു കളർ തരും അത്രയേ ഉള്ളൂ അത് പിഗ്മെൻ്റേഷൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുറയ്ക്കത്തൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ആ കളർ അങ്ങ് പോകും എന്നാലും അത് നമ്മൾ കണ്ടിട്ടുണ്ട് ജൂൺ സിനിമയിൽ നമ്മൾ ജൂൺ ചെയ്യുന്നത് കണ്ടിട്ടില്ല മറ്റേ ബീട്രൂട്ടെടുത്ത് ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അങ്ങനെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലിബാമോ എന്തെങ്കിലും ഒരു കുഞ്ഞ് ടൂത്ത് ബ്രഷ് കുട്ടികളിലൊക്കെ ടൂത്ത് ബ്രഷില്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ ആക്ച്വലി മിനിസോയിന്ന് വാങ്ങിച്ചതാണ് ഇതിനിങ്ങനെ ടെക്സ്ചേർ ടിപ്പാണ് കണ്ടോ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലിപ്പ് സ്ക്രബ് ചെയ്യാവുന്നതാണ് സോ ഇത് യു കൺ ഗോ ഫോർ അ കംപ്ലീറ്റ് ലിപ് സ്ക്രബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ് ബാം എടുത്തിട്ട് കാരണം സ്ക്രബിംഗ് പാർട്ടിക്കൽസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ സാധനം ഈ സർഫസ് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്ക്രബ് ചെയ്യാം സ്ക്രബിങ് ഓവർ സ്ക്രബ് അങ്ങ് ചെയ്യരുത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ഒറ്റത്തവണ സ്ക്രബ് ചെയ്താലൊന്നും മാജിക്കലി ഒന്നും നിങ്ങളുടെ ചുണ്ട് സോഫ്റ്റ് ആവില്ല മേക്ക് ദിസ് എ റുട്ടീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇൻ എ ഫ്യൂ മന്ത്സ് യു വിൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ആ ടെക്സ്റ്ററിന്റെ ഡിഫറൻസ് വരുന്നത് അപ്പം ഒരു ലിപ് സ്ക്രബ് നിങ്ങൾക്ക് വീക്ക്ലി ഒരു ട്വൈസ് ഉപയോഗിക്കാവുന്നതാണ് ലിപ് മാസ്ക് ഡെയിലി ഉപയോഗിക്കണം വെൻ എവ യൂസിങ് മേക്കപ്പ് യു ഓൾവേസ് ഹാവ് ടു യൂസ് എ ലൈക്ക് ക്ലെൻസിങ് ഓയിൽ ഓർ എ ക്ലെൻസിംഗ് ബാം ആൻഡ് ലിപ്സ് സൺസ്ക്രീൻ ഇസ് വെൻ എവൈ യു ഫീൽ ഐ യൂസിംഗ് സൺസ്ക്രീൻ ഓൺ യു ഫേസ് ഓർ ബോഡി ആ സമയത്ത് ചുണ്ടിനും സുരക്ഷിതത്വം ആവശ്യമാണെന്ന് സോ യു ക്യാൻ യൂസ് ദിസ് ഓൾസോ ഐ എം കറന്ലി യൂസിങ് എ ലിപ്സ്റ്റിക് ദാറ്റ് ഐ റിയലി എൻജോയ് ഐ സ്പോക്കൺ അബൌട്ട് ദിസ് എൻ മൈ മേക്കപ്പ് വീഡിയോ ഓൾസോ ഞാൻ ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യുമ്പോഴും ദാറ്റ്സ് ഓൾസോ സംതിങ് വെൻ യു ഗോ ഫോർ മേക്കപ്പ് ഓൾസോ ഇഫ് യു തിങ്ക് യു ലിപ്സ് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രോം സൂപ്പർ ഡ്രൈങ് മാറ്റിഫൈ ലിപ്സ്റ്റിക്സ് അത് കൂടുതൽ ഡാമേജിംഗ് ആയിരിക്കും പിന്നെ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഗോ ഫോർ ബുള്ളറ്റ് ഫോമില്ല ലൈക്ക് ദി നറിഷിംഗ് ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ ക്രീമി മൂസ് ക്രീമി ടെക്സ്ചേഴ്സ് അങ്ങനത്തെ ടെക്സ്ചേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ വീഡിയോ ചാനൽസിൽ എപ്പോഴും അങ്ങനത്തെ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ബിക്കോസ് എന്റെ ലിപ്സ് അങ്ങനെയാണ് അതാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ ചുണ്ടിനും കഫർട്ടബിൾ ആയിരിക്കും യു വിൽ ആൾസോ ഫീൽ വെറി കോൺഫിഡൻറ്റ് ഫ്ലോണ്ടിംഗ് ദോഷ സോ ദീസ് ആർ ആൾ ദ പ്രോഡക്സ് ദാറ്റ് ഐ വോട്ട് ടു ഷോ യു ആൻഡ് ദീ ആർ ആൾ ദി തിങ്സ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു അബൌട്ട് ലിപ്പിഗ്മെന്റേഷൻ ആൻഡ് ഡ്രൈനസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ദാറ്റ് സി ഫിറ്റ് ഡേസ് വീഡിയോ വി വിൽ മീറ്റ് അഗേൻ ആൻഡ് ടേക്ക് കെയർ ബൈ